refuel the flames, but we're still learning to trust, learning to trust. It's never enough, never enough. Burning me up, burning. Hi, hello guys and welcome back to our channel. Now, we have a video on the ONAM special get ready with me. That is available in the market. We have a product for 500 rupees. We have a simple ONAM makeup look. Now, we start the video. First of all, we have skin care. That is why we have a Banjara Saffron water. We have a toner. This is the spray bottle. Available ആണ് ഇൻ കേസ് അങ്ങനെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോട്ടനോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഇപ്പോ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാനാണ് കൈ കൊണ്ട് ഡാബ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനകത്തോട്ട് പെനട്രേറ്റ് ആവും അതിനുശേഷം വന്നിട്ട് നമുക്ക് പോൺസിന്റെ ലൈറ്റ് മോയിസ്ചറൈസർ ആണ് എടുക്കുന്നത് ഇത് എനിക്ക് ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ആണ് കൂടിയാണ് ഇത് നമുക്ക് മേക്കപ്പ് കുറച്ചും കൂടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തായിട്ട് നമ്മുടെ പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത് ഫിറ്റ്മീയുടെ പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പോഴ്സ് എല്ലാം ഉള്ള ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ചും കൂടെ അധികമായിട്ട് മേക്കപ്പ് ഇടുകയാണെങ്കിൽ ഒരു പ്രൈമർ അത്യാവശ്യമായിട്ടും യൂസ് ചെയ്യാം അതിനുശേഷം എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോറി എൽ എ ഗേളിൻ്റെ ഈ ഒരു കൺസീലർ ആണ് എടുക്കുന്നത് അതും ഓറഞ്ച് കളർ കറക്ടർ ആണ് എടുക്കുന്നത് ഓറഞ്ച് കളർ കറക്ടർ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഡാർക്ക് ഏരിയസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്രൊഡക്റ്റ് എല്ലാം വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നും നമ്മുടെ സാധാ മാർക്കറ്റിൽ നിന്നെല്ലാം അവിടെ നിന്നെല്ലാം വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഞാൻ ഓൺലൈൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ചെക്ക് ചെയ്താൽ മതി അതിനുശേഷം ഞാൻ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷനാണ് കുറച്ച് കഴിയുമ്പോൾ അല്പം ഒന്ന് ഓക്സിഡൈസ്ഡ് ആവും അല്ലാതെ വലിയ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ഷെയ്ഡ് ആണ് അത്യാവശ്യം നല്ലൊരു കൺസീലറാണ് സോറി ഫൗണ്ടേഷനാണ് അത് ഞാൻ നന്നായിട്ട് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ മസ്കാരയുടെ ഒരു ആപ്ലിക്കേറ്റർ അല്ലേ യൂസ് ചെയ്തിട്ടുള്ള അത് എടുത്തിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോസ് അതിനുശേഷം ഫില്ല് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഈ ഒരു മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനർ ആണ് അതെടുത്തിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് വന്നിട്ട് കുറച്ചൊരു ഒരു ഒരു എന്താ അത്ര പെർഫെക്റ്റ് അല്ല അപ്പോൾ അതൊന്ന് ലൈൻ ചെയ്തിട്ടാണ് ഞാനൊന്ന് ഫില്ല് ചെയ്യുന്നത് നിങ്ങളുടെ ഐബ്രോസ് വന്നിട്ട് കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും ആ ഒരു ഒരു ഫിനിഷ് കിട്ടും നമുക്ക് ആ ഒരു ഐബ്രോസിന് വന്നിട്ട് അതിനുശേഷം ഒരു കൺസീലർ എടുക്കണമെന്നുണ്ട് കൺസീലർ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഐബ്രോസിൻ്റെ താഴെയും മുകളിലും ആയിട്ട് ഒന്ന് ഷേപ്പ് കൊടുക്കും കുറച്ചും കൂടെ ഒന്ന് ആ ഒരു ഐബ്രോസ് വന്നിട്ട് ഒന്ന് പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഐബ്രോസ് കുറച്ചും കൂടെ ഷേപ്പ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും അതിനുശേഷം കണ്ണിൻ്റെ താഴെയും മുകളിലും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന നമ്മൾ ഐഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ അതും കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇനി ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ കൈ കൊണ്ടോ നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം നമുക്ക് ഒരുപാട് ആ ഒരു ഐബ്രോസിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അടുത്ത നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർഫുൾ ഐഷാഡോ പാലറ്റാണ് എടുക്കുന്നത് ഇതെടുത്തിട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് ബേസ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബേസ് ഷെയ്ഡിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രോൺസർ ഷെയ്ഡ് കളറാണ് എടുക്കുന്നത് അതെടുത്തിട്ട് നമുക്ക് എടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എത്ര നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് ആ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ഐഷാഡോ വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലൂ കളറാണ് എടുക്കുന്നത് നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ ഒരു കളർ വന്നിട്ട് ഒരു ബ്ലൂ കളറാണ് എടുക്കുന്നത് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഔട്ടർ കോർണറിൽ വന്നിട്ട് വളരെ ലൈറ്റായിട്ട് ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്
പിന്നെ ഞാനൊരു ഹൈലൈറ്റർ ആണ് എടുക്കുന്നത്. ഹൈലൈറ്റർ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഇന്നർ കോർണറിൽ വന്നിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐഷാഡോ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഐടെക്സിൻ്റെ ഈ ഒരു കാജൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിങ് ലൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് സോറി നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ഹാക്ക് പറഞ്ഞുതരാം. നമുക്ക് കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ലാഷസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് മസ്കാര അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വോളിയം കിട്ടും നമുക്ക്. ആ ഒരു ലാഷസിന് വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വോളിയം കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് ഒരു വൈറ്റ് പെൻസിൽ എടുക്കുന്നുണ്ട്. വൈറ്റ് പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്ക് വൈറ്റ് പെൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ബ്ലാക്ക് കാജൽ ഉപയോഗിച്ചാലും മതി. അതിനുശേഷം കുറച്ച് കോമ്പാക്ട് പൗഡർ എടുക്കുക. ഞാൻ ബ്ലൂ ഹാവിൻ്റെ കോമ്പാക്ട് പൗഡർ ആണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കുറച്ച് അധികമായിട്ട് എടുത്തിട്ട് നമ്മുടെ ആ കണ്ണിൻ്റെ താഴെ ഒരു ചീക്സിൻ്റെ അവിടെയും വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്കിതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം നേരത്തെ എടുത്ത ആ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈ കൊണ്ട് യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഇതും നേരത്തെ ഞാൻ എടുത്ത സെയിം ഹൈലൈറ്റർ പാലറ്റ് ആണ്. എന്നിട്ട് ജസ്റ്റ് ലൈറ്റ്, നമുക്ക് ഫെസ്റ്റിവൽ അല്ലേ, അപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് ഇത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മേബിലീൻ്റെ ഈ ഒരു മാറ്റ് സെൻസേഷണൽ ലിപ്സ്റ്റിക്കാണ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി വന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടായാലും അപ്ലൈ ചെയ്യുക. നമുക്ക് ഒരുപാട് ഇങ്ങനെ നമ്മൾ ആപ്ലിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. കുറച്ചുകൂടെ നാച്ചുറലായിട്ടുള്ളൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടി അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത്, നമ്മൾ ഐഷാഡോ എടുക്കുമ്പോൾ ഡാബ് ചെയ്തിട്ടല്ലേ യൂസ് ചെയ്യുന്നത്, അതിന് അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടൊന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ നാച്ചുറൽ ഫിനിഷ് കിട്ടും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പാണ്. പിന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇങ്ങനെയാണ്. പിന്നെ ഈ ഒരു നെക്ക് പീസ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. Too much, too fast, but